എല്ലാവർക്കും ഡ്രാഗൺ ഫ്ലൈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗാർഡനിങ്ങിൻ്റെ ഒക്കെ ഒരു പരിപാടി കേട്ടോ. നമ്മളെ ഗാർഡനിൽ നിൽക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് പാഷൻ ഫ്രൂട്ടിൻ്റെ ഇപ്പോൾ ആ പാഷൻ ഫ്രൂട്ടൊക്കെ ഇപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. പാഷൻ ഫ്രൂട്ട് നമ്മളെ എല്ലാ ഇപ്പോൾ നല്ല ഷുഗറിനൊക്കെ വളരെ നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ ഇലയൊക്കെ ഇട്ട് തിളപ്പിച്ച് കുടിച്ചാൽ നല്ലതാണെന്ന് പറയണേ കേട്ടോ. അപ്പോൾ ഈ പാഷൻ ഫ്രൂട്ട് ഇന്നലെ നല്ല ഇടിയും മഴയുണ്ടായി കേട്ടോ ഞങ്ങളുടെ ഇവിടെ. അപ്പോൾ പാഷൻ ഫ്രൂട്ട് ഒന്ന് ചെരിഞ്ഞിട്ടുണ്ട്, രണ്ട് മൂന്ന് തൈയുണ്ട്, ഇതൊക്കെ പടർന്ന് കയറാനുള്ള പരിപാടിയിലാട്ടോ. അപ്പോൾ പാഷൻ ഫ്രൂട്ട് ഈര അങ്ങോട്ട് വളരുന്നുണ്ടായിരുന്നില്ല, മുരടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വിട്ടു നിന്ന കാരണം ചെടികളൊക്കെ പറ്റിടല്ലായിപ്പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് വെജിറ്റേറിയൻ സാധനങ്ങൾ, തക്കാളി അതേപോലെ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ തൊലിയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ആള് പെട്ടെന്ന് ടക്കേന്നതാ വളർന്ന് ഇവിടെ എത്തിയിട്ടോ. കണ്ടോ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു പന്തലിട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ പാഷൻ ഫ്രൂട്ടിന്. അപ്പോൾ ഇവിടെ ഞങ്ങൾ എന്താണ് ഒരു തണലിന് വേണ്ടിയിട്ട് ഭയങ്കര വെയിൽ, അവിടെ കുന്ന് ഏരിയ ആയ കാരണമാണ്. അപ്പോൾ നമ്മൾ എന്തൊരു ടാർപ്പായിട്ട് കിട്ടി കൊടുത്തായിരുന്നേ വീട്ടിലേക്ക് ചൂടധികം വരാതിരിക്കാൻ വേണ്ടി. പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, 10-30 പ്രാവുകൾ ഉണ്ടായിരുന്നു, പല സൈസ് മയിൽ പ്രാവ് അതേപോലെ പല ഐറ്റംസ് പ്രാവുകളുണ്ടായിരുന്നേ. അതൊക്കെ ഞാൻ എനിക്ക് ഒരു ഡിസീസ് വന്നതോടുകൂടി അതൊക്കെ ഒഴിവാക്കി, വലിയ ഗാലറി പോലെ ഇവിടെ വെച്ചായിരുന്നേ. അപ്പോൾ അത് മാറ്റി ഇപ്പോൾ അതൊക്കെ കൊടുത്തു ഒഴിവാക്കി, നമുക്ക് അസുഖമായതിനു ശേഷം. അപ്പോൾ ഇന്നലത്തെ മഴയിൽ നമ്മളുടെ ടാർപ്പായ എന്തായാലും അഴിക്കാതിരിക്കുമായിരുന്നു. അപ്പോൾ ആ ഭാഗമൊക്കെ പൊട്ടിച്ചാടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ആ ടാർപ്പായൊക്കെ അഴിച്ചിട്ട് നമുക്ക് ഈ നെറ്റ് കെട്ടിയിട്ട് കൊടുക്കുക ഈ സൈഡിൽ കേട്ടോ. അപ്പോൾ ഈ നെറ്റ് സെറ്റാക്കിയിട്ട് നീ കാണിക്കേ. ഓക്കെ, ഇതിപ്പോൾ ഓരുന്നുണ്ട്, അതായത് പകുതിയോളം ഓരി. അമ്മ പറഞ്ഞ ഡ്രാഗൺ ഫ്ലൈ അതാ പോണതാ. അമ്മ അമ്മേന്റെ യൂട്യൂബ് ചാനലിലുള്ളതാണ് ഡ്രാഗൺ. നെറ്റ് രണ്ട് പീസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കെട്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വലേനെ നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ഭാഗത്ത് നമ്മുടെ ഓടിൻ്റെ ഷെയ്ഡിലൊക്കെയിട്ട് കെട്ടിയിട്ട് വലേനെ സെറ്റപ്പ് ആക്കണം കേട്ടോ. ഇനി ഇത് കെട്ടിയിട്ട് കാണിക്കേ. ഗായ്സ്, നമ്മൾ ഈ നെറ്റൊക്കെ അതാ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അതുണ്ടോ, കാണില്ലേ നിങ്ങൾക്ക്. അപ്പോൾ നെറ്റൊക്കെ നമ്മളിതാ നന്നായിട്ട് കെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഇതാ, നമ്മുടെ പാഷൻ ഫ്രൂട്ടിന് എന്താ ഒരു കുഴി എടുത്തിട്ടുള്ളത് കവറിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കവറിൻ്റെ അടി വെട്ടിയിട്ട് ഇങ്ങനെ തന്നെ നമ്മൾ ഈ കുഴിയിലേക്ക് എടുത്ത് വെക്കും. എന്താ വെച്ചാൽ അതിൻ്റെ വേര് ഇറങ്ങിക്കോളും കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തിട്ട് കാണിക്കേ. എന്നിട്ട് നമുക്കിതിൻ്റെ അടി വെട്ടി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ വേരൊന്നും എന്ത് ചെയ്യില്ല, ഇറങ്ങിപ്പോവില്ല മണ്ണിൻ്റെ. അപ്പം നമ്മൾ അതിൻ്റെ അടി വെട്ടിയിട്ട് അത് അതിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ചുറ്റും നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ കവർ കൊടുക്കണ വെക്കണ എന്താ വെച്ചാൽ കവറിൽ ഇരുന്നാൽ നമുക്കിത് ഡയറക്റ്റായി കൊടുക്കുമ്പോൾ അങ്ങനെ നിന്നോളും. അപ്പോൾ ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ എന്താ വെച്ചാൽ അടി കവറിൻ്റെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കുഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഒഴുകി പോകാൻ ചാൻസ്. ഇങ്ങനെ വെക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കവറിൽ തന്നെ നിന്നിട്ട് ഡയറക്റ്റാ ഇറങ്ങിയിട്ട്
എന്ത് ചെയ്തു നേരെ അടിക്കും. ഉണ്ട് കേട്ടോ ഈ കവർ കൊടുക്കാൻ വെച്ചത്. ഇച്ചിരി കുഴപ്പമില്ല, അതിൻ്റെ വേര് താഴത്തേക്കില്ലേ പോവാ, അപ്പോൾ വളർന്നു. പിന്നെ നമുക്ക് കുറച്ചൊക്കെ ദ്രവിച്ചു കഴിഞ്ഞ് നന്നായി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എടുത്തിട്ട് കവറ് മാറ്റാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തു. ഇനി നമുക്കിതിനെ എന്ത് ചെയ്യാം, പടർന്ന് പിടിക്കാം, പടർത്ത മുകളിലോട്ട് പടർത്തണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ ഈ വള്ളി നമുക്ക് പടർത്താം കേട്ടോ. മുകളിലോട്ട് കെട്ടി കൊടുക്കാം. ഒരു തുണിയുടെ കഷ്ണമാണ് കെട്ടി കൊടുത്തത്. അപ്പം വല്ലാതെ വള്ളിയുടെ ഇതല്ലോ, ഇതൊക്കെ ഇങ്ങനെ ഉരുക്കി പിടിച്ചിരിക്കുന്നു. അത് കാരണമാണ് കേട്ടോ ഇത് മാറ്റാത്തത്. ഇനി അവൾ അവരങ്ങോട് പടർന്ന് കയറിക്കോളുവേ. അപ്പോൾ നമ്മൾക്ക് ഇതിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് കുത്തി കൊടുക്കാം. ഇനി പടർന്ന് കയറുന്നത്. ഓക്കെ, നമ്മൾ ചെടി സെറ്റപ്പായിട്ടുണ്ട്. ഇവരൊക്കെ ഇതിൽ കൂടെ കയറി പടർന്നു. ഇപ്പോൾ നമ്മുടെ സർവത്തുങ്കായ അഥവാ പാഷൻ ഫ്രൂട്ട് നന്നായിട്ട് പടർന്ന് നല്ല വണ്ണത്തിൽ അതിൻ്റെ കമ്പൊക്കെ വന്നു കേട്ടോ. ഇപ്പോൾ നിറയെ നല്ലോണം പടർന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി ചട്ടിൽ മൊത്തം കീറി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതിലൊക്കെ നിറയെ പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ പൂവൊക്കെ ഇട്ട് ഇതാ അതിന് കിടർന്ന നല്ലൊരു ഭംഗിയുള്ള പൂവാണ് കേട്ടോ. പിന്നെ ഇവിടെ കായൊക്കെ പിടിച്ചു കിട്ടാം നമ്മുടെ സർവത്തിൽ. ഫാഷൻ ഫ്രൂട്ടിൽ നിറയെ കായകൾ കുടിച്ചു തുടങ്ങി കേട്ടോ. ഇതിലൊക്കെ നിറയെ പൂക്കളായി. ഈ പൂവൊക്കെ നല്ല നല്ല ഭംഗിയുള്ള പൂവാണ്. ഇതിലൊക്കെ പടർന്ന് നമ്മൾ ഓടുന്ന കേരള പരിപാടിയുണ്ട്. അതിലൊക്കെ നിറയെ കായട്ടു തുടങ്ങി. അതിൻ്റെ കൂടെ നമ്മൾ കുമ്പളങ്ങി ഉണ്ട് കേട്ടോ. സെറ്റായിട്ട് കയറിയിട്ട് ഇതിൽ നിറയെ കായ വന്ന് നമ്മൾ നെറ്റിലൊക്കെ സെറ്റായിട്ട് തൂങ്ങി കിടക്കും കേട്ടോ. അപ്പോൾ ഇതാ അവിടെ ഒരു ആദ്യമായിട്ടുണ്ടായതാണോ കായ വെച്ചാൽ അന്ന് നല്ല വെയിൽ അങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടിപ്പോയി, നല്ല വീണിട്ടില്ല. ഫസ്റ്റ് ഉണ്ടായ കായാണ് കേട്ടോ. ഇപ്പോൾ ഇത് മൂത്ത് തുടങ്ങിയപ്പോൾ നിറയെ ഈ കായകളുണ്ടാവും കേട്ടോ. എന്താണ് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ പച്ചക്കറി വളവും പിന്നെ ജൈവ വളങ്ങളും എല്ലാം ഇട്ട് കൊടുക്കും. ആ കവറ് ഞാൻ അടുത്ത് മാറ്റില്ല. എന്ന് വെച്ചാൽ അതിൽ ഇട്ട് കൊടുത്താൽ പരന്ന് പോയിട്ട് വലിച്ചു പോവില്ല കവറിൽ തന്നെ നിന്നോളും. അപ്പോൾ നമ്മളുടെ ചെടികളുടെ ഇടയിൽ നല്ല ഭംഗിയിൽ നമ്മളെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായി കേട്ടോ. അപ്പോൾ പൂക്കളും ഒക്കെ ആയിട്ട് നല്ല വളത്തിൽ തന്നെയാണ് ഉണ്ടായുള്ള കായൊക്കെ. എന്ത് സീസണാണെന്നുള്ളത് അറിയില്ല. ഉണ്ടായി കഴിഞ്ഞാൽ പല ഐറ്റംസ് ഉണ്ടല്ലോ, അത് ഏതാന്നുള്ളത് അറിയുള്ളൂ കേട്ടോ. അപ്പം നല്ല വെയിലുള്ള സ്ഥലത്താണ് നമ്മൾ ഇറങ്ങിയിട്ട് നിൽക്കണത്. അങ്ങനെ കായ പിടിച്ചിട്ട് അപ്പോൾ ഞാനതിനെ വള ഇടയ്ക്ക് വളർത്തു കൊടുക്കുന്നു കേട്ടോ. അത് കാരണമാണ് നന്നായിട്ട് പടർന്നത്. അപ്പോൾ വയലറ്റ് ക്രീമി കളർ ഒക്കെ ആയിട്ടുള്ള പൂവാണ് ഇപ്പോൾ ഇത് വിടരാനായിട്ട്. ഒത്തിരി പൂട്ടിട്ട് പടർന്ന് കഴിഞ്ഞു കേട്ടോ. അപ്പം ഇത് കായൊക്കെ നന്നായിട്ടുണ്ടായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം ഇടാട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യാം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.